ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മന്തിയാണ്. കുക്കറും കുഴിയും ഒന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ ഇതിന്റെ കൂടെ ഒരു അടിപൊളി സൈഡ് ഡിഷും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാ പെട്ടെന്ന് ഒരു ബീഫ് മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ വൈറ്റ്സെല്ല റൈസ് ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1 കിലോ ബീഫുമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്നില്ലേ, ആ രീതിയിൽ തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ബീഫ് നന്നായിട്ടൊന്ന് കഴുകി അത് വേവിച്ചെടുക്കാം. ഇപ്പൊ ബീഫ് നന്നായിട്ട് കഴുകാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ 1¼ ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണിന്റെ അടുത്ത് നമുക്ക് കുരുമുളക് പൊടിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1¼ ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ വേവിച്ചെടുക്കുന്നത് പോലെ നല്ല രീതിയിൽ വേവിച്ചെടുക്കണം. അപ്പോഴാണ് മന്തിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ജസ്റ്റ് മിക്സ് ചെയ്ത കയ്യിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കാരണം അത് വെന്ത് കിട്ടാനുള്ള വെള്ളം ബീഫിൽ തന്നെ ഉണ്ടാകും. കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ആ സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കാന്. ഇനി ഇതിലേക്ക് 3 ഏലക്ക അതുപോലെ 2 പട്ട 2 ഗ്രാമ്പു പിന്നെ 1 ബ്ലാക്ക് ലെമൺ കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ വെള്ളത്തിന്റെ അളവ് എന്ന് വെച്ചാൽ എടുക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ടുകൊടുക്കാം. അപ്പൊ അരി ഞാനിവിടെ ജസ്റ്റ് 1/2 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇനി അരി കുതിർത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, അതിന് പാകമായിട്ടുള്ള ഉപ്പ് വേണം നമ്മൾ ഇട്ടുകൊടുക്കാന്. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന്റെ കൂടെയുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യാം, എന്നാലേ എന്റെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമ്മുടെ ചോറ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അതുപോലെ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ നമ്മൾ ബീഫ് വേവിച്ചെടുക്കാന്. വെള്ളമൊന്നും അധികം ഒഴിക്കാതിരുന്നാൽ തന്നെ ഇത് നല്ല രീതിയിൽ ഇതുപോലെ വെന്ത് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളകിന് പിന്നെ പ്രത്യേകിച്ച് അളവില്ല കേട്ടോ, മിക്ക ആളുകളത് കഴിക്കാറില്ല. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഇട്ടുകൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1 വലിയ സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വലിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ സവാളയാണെങ്കിൽ 2 സവാള എടുത്താൽ മതിയാവും. അതുപോലെ 1-3 പച്ചമുളക് നടുവേ കീറി അതുകൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഇനി ഇതിലേക്ക് 1 പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയം വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റിലൊന്നും വലിയൊരു മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ഇനി ഇത് നന്നായി വഴന്നു കിട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 വലിയൊരു തക്കാളി നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ ഈ സമയം വേണമെങ്കിൽ 1 മാഗി ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കാം. അതും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഉപ്പൊക്കെ പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് പാകാക്കി എടുക്കുക. ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബീഫ് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം, അപ്പോഴാണ് മന്തിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറ് നല്ല രീതിയിൽ നമ്മൾ ബിരിയാണിക്ക് ദമ്മിടുന്നൊക്കെ പോലെ അതിന്റെ മുകളിലായിട്ട് നല്ല രീതിയിൽ ചോറൊന്ന് പരത്തി ഇട്ടെടുക്കുക. ഇനി ഇതിന്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്ത് അത് ഇതിന്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം.
ഒരുപാടായി പോവരുത്. അപ്പോൾ ഒരു ഭയങ്കര ഒരു മഞ്ഞളിന്റെ കുത്തൽ ഉണ്ടാവും. കുറച്ചങ്ങനെ ഒഴിച്ചെടുത്താൽ മതി. അതുപോലെ ജസ്റ്റ് ഒരു ചുവന്ന കളർ കൂടി കിട്ടാൻ ഒരു ചുവന്ന കളറിന് ഒരു ഫുഡ് കളർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ കലക്കി അതുകൂടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ ചോറ് കോരിയെടുത്ത സമയം മാറ്റിവെച്ച ബ്ലാക്ക് ലെമണും ഒരു രണ്ട് പച്ചമുളക് കൂടി ചോറിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്മോക്കി ടേസ്റ്റിന് വേണ്ടിയിട്ട് കണൽ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനു മുൻപ് ഞാനൊരു പഴയ തവ പാത്രത്തിൻ്റെ അടിയിലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കണൽ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്നും ഉപയോഗിക്കുന്ന പാത്രമായതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ ആ ഒരു കറുപ്പ് നിറം ചിരട്ട കത്തിച്ചിട്ടുള്ള കണലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ട് അതൊന്ന് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഒരടപ്പ് വെച്ച് അടച്ച് ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്ക് ഇതേ രീതിയിലൊന്ന് വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഇതേ രീതിയിൽ വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള ഒരു സ്പെഷ്യൽ സൈഡ് ഡിഷ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വറ്റൽമുളക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി കരിഞ്ഞു പോവാതെ ഒരു ലോ ഫ്ലെയിമിൽ നല്ല രീതിയിൽ അതൊന്ന് വറുത്തെടുക്കുക. നന്നായി വറുത്തെടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് തണിഞ്ഞു കിട്ടണം. തണിഞ്ഞു കിട്ടിയതിന് ശേഷമാണ് നമ്മൾ മിക്സിയിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. പൊടിച്ചെടുക്കുന്നതിന് മുന്നേ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. അപ്പൊ പുളി കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് ഞെരടിയെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പ് ആണ്. ആ ഒരു മധുരവും എരിവും പുളിയും ഒക്കെ കൂടി ഒരു കലർന്നിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണിത്. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്ത് പാകത്തിൻ്റെ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. മന്തിയുടെ കൂടെ മാത്രമല്ല അൽഫാമിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണിത്. അപ്പോൾ എല്ലാവരും ഈ ചമ്മന്തി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഞാൻ അടുപ്പ് തുറന്ന് ഫോയിൽ പേപ്പറൊക്കെ മാറ്റി ചോറൊന്ന് മിക്സ് ചെയ്യുന്നത്. കുറഞ്ഞതൊരു 15 മിനിറ്റ് എങ്കിലും എന്തായാലും വെക്കുക കേട്ടോ. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ചോറും ബീഫും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സമയം തന്നെ നമുക്ക് വായിൽ വെള്ളം വരുന്ന ഒരു അടിപൊളി സ്മെല്ലാണ്. അതുപോലെ തന്നെ ഒരു സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ബീഫ് മന്തി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുപോലെയുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു.